ഹായ്, അവതാർ നാട്ടുവീടിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആയുർവേദത്തിൽ വളരെയധികം മുൻപന്തിയിലാണ് നമ്മുടെ കേരളം. അല്ലെങ്കിൽ ആയുർവേദത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മളേവരും. ആയുർവേദത്തിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഗുണഗണങ്ങൾ ഇന്ന് നമ്മളിലേക്ക് എത്തപ്പെടുന്നുണ്ടോ എന്ന സംശയമാണ്. നമുക്കറിയാം, ഒരു മധ്യവയസ്സിൽ, അതൊരു 30 വയസ്സ് കഴിയുന്നതോടുകൂടി സ്ത്രീയായാലും പുരുഷനായാലും കാഴ്ചയ്ക്ക് സാധാരണ ഉണ്ടാകുന്ന കാഴ്ചകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയ്ക്ക് തീർച്ചയായിട്ടും വലിയ തോതിൽ കുറവുകൾ സംഭവിക്കാൻ തുടങ്ങും. എന്നാൽ ആയുർവേദ വിധി പ്രകാരം ഒരു പുരുഷായുസ് മുഴുവൻ, അതായത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അത്രയും കാഴ്ചയുള്ളവരായി, കാഴ്ചയുള്ളവളായി ജീവിക്കാനായിട്ട് ആയുർവേദം കനിഞ്ഞരുളിയ ഒരു മരുന്നാണ് ഈ വീഡിയോയിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രായോഗിക തലത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അജ്ഞത കൊണ്ട് ഇതൊക്കെ പരീക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ശീലിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്ന, പണ്ട് കാലങ്ങളിൽ ഈ കണ്ണാടിയും മറ്റും കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ ജരാതര ബാധിക്കുന്ന സമയത്ത് പോലും സന്യാസി ഭടന്മാരും അതുപോലുള്ള ആൾക്കാരൊക്കെ, അവർക്ക് കാഴ്ച ശക്തി ഉണ്ടായിരുന്നു, വായിക്കാനായിട്ടും മറ്റും കണ്ണടയോ മറ്റു കാര്യങ്ങളോ അവർ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അന്നത്തെ ആ അറിവുകൾ, അല്ലെങ്കിൽ അന്നത്തെ ആ ആയുർവേദ അറിവുകൾ അവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കാലാകാലങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ അതിപ്രസരമോ, അല്ലെങ്കിൽ മനുഷ്യർക്ക് ചെയ്യാനുള്ള മടി മൂലമോ എന്തോ, ഇത്തരം അറിവുകൾ ഇന്ന് ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നില്ല. ഒരുപക്ഷെ പകർത്തപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ വളരെ അത്ഭുതമുളവാക്കുന്നതായിരിക്കും. എന്തായാലും എന്താ നമുക്ക്, അതായത് ജീവിതകാലം മുഴുവൻ കാഴ്ചയുള്ളവരായി തീരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മുടെ ആയുർവേദ വിധി പ്രകാരം പറഞ്ഞിരിക്കുന്നത് വരാചൂർണമാണ്, അതായത് ത്രിഫലചൂർണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താമിക്കത്തോട് ഇവ പൊടിച്ച് ശീലപ്പൊടിയാക്കി ശീലപ്പൊടിയാക്കി നിത്യേന ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ലളിതമായ മാർഗമാണ്. ഏവർക്കും ആർക്കും, ഏത് പ്രായക്കാർക്കും, കുട്ടികളായാലും മുതിർന്നവരായാലും ഏത് പ്രായക്കാർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒന്നാണ്. പക്ഷേ നിസ്സാരമൊരു കാര്യമായാൽ പോലും അത് ചെയ്യാനായിട്ട് നമുക്ക് മടിയാണ്. അതായത് കടുക്കത്തോടും നെല്ലിക്കത്തോടും താമിക്കത്തോടും ഒരേ അളവിലെടുത്ത് പൊടിച്ച് ശീലപ്പൊടിയായി, അതായത് തുല്യ അളവിൽ എടുത്തിട്ട് ശീലപ്പൊടിയായിട്ട് നെത്തിയെന്ന് ഉപയോഗിക്കുക. 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ തേനിൽ ചാലിച്ചോ, തേനിൽ ചാലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രാത്രി ഭക്ഷണത്തിന് ശേഷം ശീലപ്പൊടി എല്ലാ ദിവസവും കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരണത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണാടി വെക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം. അതായത് ജീവിതകാലം മുഴുവൻ കാഴ്ചയുള്ളവരായി തന്നെ ജീവിക്കാമെന്നാണ് ആയുർവേദ വിധി. അതായത് ഇന്ദ്രിയ സ്ഖലനത്തെ പോലും ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണത്. ശോധനയ്ക്ക് ഉത്തമ ഫലമായിട്ടുള്ളതാണ് ഈ യോഗം. നേത്രരോഗങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ്. അതായത് ഏത് തരത്തിലുള്ള നേത്രരോഗങ്ങളായിക്കോട്ടെ, തിമ്മരം പോലുള്ള ഏത് നേത്രരോഗങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ജരാനിരകൾ ബാധിക്കാതിരിക്കാനും വളരെ ഉപകാരപ്രദമാണ് ഈ ത്രിഫലചൂർണം, അല്ലെങ്കിൽ വരാചൂർണം. കുഷ്ഠം, ശോഭം എന്നിവയെ തീർത്തും മാറ്റാനുള്ള അത്ഭുത കഴിവും മരുന്നിനുണ്ട്. അപ്പോൾ നിസ്സാരമായ ഒരു, നമ്മുടെ ഏത് അങ്ങാടി കടകളിലും കിട്ടുന്നതാണ് ഈ മൂന്ന് ത്രിഫല എന്ന് പറയുന്ന കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താന്നിക്കത്തോട്. ഇത് മൂന്നും നല്ല അങ്ങാടി കടകളിൽ ഇത് പൊടിയായി തന്നെ, അതായത് സമമായിട്ട് യോജിപ്പിച്ച് പൊടിയായി തന്നെ വാങ്ങാൻ ലഭിക്കും. ഇത് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ശീലപ്പൊടിയാക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി വരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം.